തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല. കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും മേൽനോട്ടം വഹിക്കാനും മൂന്ന് സെക്രട്ടറിമാരെ എ ഐ സി സി നിയമിച്ചു. സംഘടനാ വിഷയങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉടൻ സംസ്ഥാനത്തെ നേതാക്കളുമായി ആശയവിനിമയം നടത്തും. സംസ്ഥാനത്ത് കാര്യം നിസ്സാരമല്ലെന്നും പ്രശ്നം ഗുരുതരമാകുന്നു എന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം കരുതുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഒരേപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വിജയമുണ്ടാകുമെന്ന് നേതൃത്വത്തോട് അവകാശപ്പെട്ടിരുന്നു. പരാജയം അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളിയുടെ മാത്രം അക്കൗണ്ടിൽ ദേശീയ നേതൃത്വം എഴുതുന്നില്ല. ആയതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മുല്ലപ്പള്ളിയെ അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താനാണ് കോൺഗ്രസ് അധ്യക്ഷയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ സംഘടനാ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നും നേതൃത്വം കരുതുന്നു. ഇതിനെ തടയിടാൻ മൂന്ന് പേരെ സെക്രട്ടറിമാരായി സംസ്ഥാനത്തെ വിഷയങ്ങൾ നിയന്ത്രിക്കാൻ താരിഖ് അൻവറിന് കീഴിൽ കോൺഗ്രസ് അധ്യക്ഷ നിയോഗിച്ചു. പി വിശ്വനാഥൻ, ഇവാൻ ഡിസൂസ, പി വി മോഹനൻ എന്നിവരാണ് ഇപ്രകാരം എ ഐ സി സി സെക്രട്ടറിമാരാകുക. സംസ്ഥാനത്ത് പരസ്യ വിഴുപ്പിളക്കൽ പാടില്ലെന്നും ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെടും. മാത്രമല്ല സംസ്ഥാന നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷ നേരിട്ട് ആശയവിനിമയം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൽ നിന്നും സോണിയാഗാന്ധി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിവരം തേടി. വെൽഫെയർ പാർട്ടി ബന്ധമാണ് തിരിച്ചടിയുടെ പ്രധാന കാരണമെന്ന് അദ്ദേഹം വിവരിച്ചതായാണ് സൂചന. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. രണ്ട് വർഷത്തിന്റെ നിറവിൽ